ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു സ്വസ്തിക ഓൾ ഇസ് വെൽ എന്ന പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷ്ണന്റെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണെന്നറിയാം നിങ്ങളെ നിരാശരാക്കാൻ സാധിക്കുന്നില്ല കഥ പറയാൻ വേണ്ടിയിട്ട് ഓടി വരിക എന്നുള്ളത് മാത്രമായിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ജീവിത ലക്ഷ്യം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടുള്ള ഒരു വലിയൊരു തെറ്റിദ്ധാരണയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പേര് അദ്ദേഹത്തെ നമ്മൾ മാധവ കേശവ പത്മനാഭ ദാമോദര ത്രിവിക്രമ അങ്ങനെ പല പേരുകളും ഭഗവാനെ നമ്മൾ വിളിക്കും അതിൽ ഒരു പേരാണ് രൺചോദ് അതായത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ശ്രീകൃഷ്ണനെ ഇഷ്ടമല്ലാതിരുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എത്ര നല്ലത് ചെയ്താലും പറഞ്ഞാലും നമുക്ക് എന്തായാലും നമ്മുടെ കൂടെ ശത്രുക്കൾ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടാവും ഭഗവാൻ ശ്രീകൃഷ്ണൻ ആശ്രിത വത്സലനും ആപൽ ഭാന്തവനുമായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന് പോലും ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ ഒന്നും ഇഷ്ടമല്ലാതിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതിലൊരാളായിരുന്നു ജരാസന്ധൻ ജരാസന്ധനും കൂട്ടാളികളും കൃഷ്ണനെ എപ്പോഴും പരിഹസിച്ചിരുന്നത് രൺചോട് എന്ന് വിളിച്ചിട്ടായിരുന്നു അതായത് യുദ്ധത്തിൽ നിന്നും ഓടി ഒളിച്ചവൻ അതായത് യുദ്ധഭൂമിയിൽ നിന്നും ഓടി മറഞ്ഞവൻ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളാണ് രൺചോട് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം പിന്മാറിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ശത്രുക്കളായ ആളുകൾ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാതിരുന്ന ജരാസന്ധനെ പോലുള്ള ആളുകൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ അങ്ങനെ വിളിക്കേണ്ടി വന്നത് ആ സാഹചര്യം എന്താണ് ആ കഥയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് തൻ്റെ ധർമ്മവും കർമ്മവും നിറവേറ്റാൻ വേണ്ടിയിട്ട് തനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന എല്ലാത്തിനെയും വിട്ടിട്ട് തൻ്റെ സ്വർഗഭൂമിയായ വൃന്ദാവനത്തെ വിട്ടിട്ട് ഭഗവാൻ എന്നേക്കുമായി മധുരയിലേക്ക് പോവുകയാണ് അവിടെ അദ്ദേഹം കംസനിഗ്രഹം നടത്തുന്നു കംസന് രണ്ട് പത്നിമാരായിരുന്നു ഉണ്ടായിരുന്നത് പ്രാപ്തിയും ആസ്തിയും ഇവർ രണ്ടുപേരും ജരാസന്ധന്റെ മക്കളായിരുന്നു കംസനെ നിഗ്രഹിച്ച് അച്ഛനമ്മമാരെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതോടൊപ്പം ഉഗ്രസേനൻ മധുരാധിപതിയായിട്ട് ശ്രീകൃഷ്ണനെയാണ് സ്ഥാനാരോഹണം ചെയ്യുന്നത് എങ്കിലും തനിക്ക് അധികാരമൊന്നും വേണ്ട തൻ്റെ മുത്തച്ഛനാണ് ഈ രാജ്യം ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി ആ സ്ഥാനമൊക്കെ മുത്തച്ഛന് തന്നെ തിരിച്ചേൽപ്പിച്ചിട്ട് പഠനത്തിന് വേണ്ടി സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോവുകയാണ് കൃഷ്ണ ബലരാമന്മാർ അങ്ങനെ വളരെ കുറച്ചു കാലം അവിടെ ചെലവിട്ട് പെട്ടെന്ന് തന്നെ സകല വിദ്യയും പ്രാപ്തമാക്കി എല്ലാം കലയും ശാസ്ത്രവും എല്ലാത്തിലും സർവശാസ്ത്ര പരംഗതനായി കൃഷ്ണൻ വീണ്ടും മധുരയിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോഴാണ് അറിയുന്നത് കംസന്റെ പത്നിമാരായിരുന്ന പ്രാപ്തിയുടെയും ആസ്തിയുടെയും അച്ഛനായ ജരാസന്ധൻ അന്ന് അദ്ദേഹം വളരെ പ്രബലനായ ഒരു രാജാവായിരുന്നു വളരെ വീരശൂര പരാക്രമിയായ ജരാസന്ധൻ ശ്രീകൃഷ്ണനോട് വളരെയധികം പക വെച്ചു പുലർത്തുകയാണ് വിധവകളായ തൻ്റെ പെൺമക്കളുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ കൃഷ്ണനെ കൊല്ലാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് ജരാസന്ധൻ വലിയ വൻ പടയോടുകൂടി മധുരാപുരി വളഞ്ഞിരിക്കുകയാണ് ജരാസന്ധൻ ശ്രീകൃഷ്ണനെ പിടിച്ചുകൊണ്ടു പോകാനാണ് വന്നത് മധുരാപുരിയിലുള്ള എല്ലാ കുട്ടികളും കൃഷ്ണവേഷം ധരിച്ചുകൊണ്ട് ജരാസന്ധന്റെ മുന്നിൽ അണിനിരക്കുകയാണ് ശ്രീകൃഷ്ണനെ വിട്ടു നൽകാൻ ആരും തയ്യാറല്ല മധുരാധിപതിയായ മധുരയുടെ പൊന്നോമനയായ ശ്രീകൃഷ്ണനെ എല്ലാവരും അത്രയധികമാണ് സ്നേഹിച്ചിരുന്നത് ആരാണ് ശ്രീകൃഷ്ണൻ വേഗം പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് മധുരയിലെ എല്ലാ ചെറുപ്പക്കാരെയും കുട്ടികളെയൊക്കെ പീഡിപ്പിക്കുകയാണ് ശിക്ഷിക്കുകയാണ് ജരാസന്ധൻ ഒടുവിൽ കൃഷ്ണനും ബലരാമനും ജരാസന്ധനോട് യുദ്ധം ചെയ്യുന്നു ആ യുദ്ധത്തിൽ ജരാസന്ധൻ തോൽക്കുകയും തിരിച്ച് തോറ്റു മടങ്ങിപ്പോവുകയും ചെയ്യുന്നു എങ്കിലും അയാൾ തൻ്റെ പരാജയം സമ്മതിക്കാൻ തയ്യാറല്ല വീണ്ടും വരികയാണ് സൈന്യവുമായിട്ട് വീണ്ടും മധുരാപുരിയെ ആക്രമിക്കുന്നു കൃഷ്ണനെയും ബലരാമനെയും വധിക്കുവാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടുള്ള ശത്രു കൃഷ്ണൻ തന്നെയാണ് മാത്രമല്ല ജരാസന്ധൻ വലിയൊരു ശിവഭക്തനായിരുന്നു വലിയ ശിവഭക്തനായിരുന്നു അദ്ദേഹം ശിവന് വേണ്ടിയിട്ട് പലതരം യജ്ഞങ്ങൾ വലിയ വലിയ രാജാക്കന്മാരെയൊക്കെ തടവിൽ പാർപ്പിച്ച് നിഗ്രഹിച്ച് അതുവരെ അതായത് മനുഷ്യക്കുരുതി വരെ ചെയ്യുമായിരുന്നു അനാചാര പ്രവൃത്തികളിലൂടെയാണ് ശക്തി ആർജിക്കും എന്നുള്ള വിശ്വാസമായിരുന്നു ജരാസന്ധന് അങ്ങനെയുള്ള മനുഷ്യക്കുരുതിയൊക്കെ ചെയ്തുകൊണ്ടുള്ള വളരെ ഭീകരമായ രീതിയിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ ആയിരുന്നു ജരാസന്ധൻ പിന്തുടർന്നിരുന്നത്
അങ്ങനെ ശിവഭഗവാനിൽ നിന്ന് ഒരു ഒരു അനുഗ്രഹം ജരാസന്ധന് ലഭിച്ചിട്ടുണ്ട്. അതായത് ജരാസന്ധന് ഒരു പ്രത്യേക രീതിയിൽ മാത്രമേ വധിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ശരീരം രണ്ടായി പിളർന്നുകൊണ്ട് മാത്രമേ ജരാസന്ധനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ. അതും ശ്രീകൃഷ്ണന് ഒരിക്കലും അതിന് സാധിക്കുകയില്ല. ഒരിക്കലും വിഷ്ണുവിനോ വിഷ്ണുവിന്റെ അവതാരങ്ങൾക്കോ ജരാസന്ധനെ വധിക്കാൻ സാധിക്കുകയില്ല. ഭീമസേനാൽ മാത്രമേ ജരാസന്ധൻ വധിക്കപ്പെടുകയുള്ളൂ. അതായത് തന്റെ അതേ തുല്യ ശക്തിയുള്ള മറ്റൊരു യോദ്ധാവ് അദ്ദേഹം എങ്ങനെ വധിക്കണം? ശരീരം രണ്ടായിട്ട് വലിച്ചു പിളർന്നുകൊണ്ട് അങ്ങനെ മാത്രമേ ജരാസന്ധനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു വിവരം, ഈ ഒരു അറിവ് ഉദ്ധവരിൽ നിന്ന് ശ്രീകൃഷ്ണൻ നേടിയിട്ടുണ്ട്. ആ ഈ ഒരു കാര്യം ശ്രീകൃഷ്ണന് വളരെ ഭംഗിയായിട്ട് അറിയാം. ജരാസന്ധനെ എപ്രകാരമാണ് വധിക്കേണ്ടത് എന്നുള്ളത്, അത് ആരാണ് വധിക്കുക ഭാവിയിൽ എന്നുള്ളതും എല്ലാം, ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം അറിയാമെന്നുള്ള യോഗേശ്വരനായ ശ്രീകൃഷ്ണന് വളരെ ഭംഗിയായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ജരാസന്ധൻ ഈ 17 പ്രാവശ്യമാണ് മധുരാപുരി ആക്രമിക്കാൻ വരുന്നത്. ശ്രീകൃഷ്ണനും ബലരാമനും ഒരു യുദ്ധത്തിലും പരാജയപ്പെട്ടിട്ടില്ല. എല്ലാ യുദ്ധത്തിലും ജരാസന്ധനാണ് പരാജയപ്പെട്ട് മടങ്ങുന്നത്. എങ്കിലും മൂഢനും സ്വാർത്ഥമതിയുമായ ജരാസന്ധൻ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്റെ രാജ്യത്തെയും രാജ്യത്തെ പടയാളികളെയും ഒക്കെ ഉപയോഗിക്കുകയാണ്. മാത്രമല്ല രണ്ട് സൈഡിലും കൃഷ്ണൻ നോക്കുമ്പോ യാദവന്മാരും അപ്പുറത്തെ ജരാസന്ധന്റെ പടയാളികളും ഒക്കെ അനാവശ്യമായിട്ട് ഈ യുദ്ധം ചെയ്ത് മരിച്ചു വീഴുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭക്തരാണ് മധുരയിലെ നിവാസികൾ. ആ മധുരയിലെ തന്റെ പ്രിയപ്പെട്ട ഭക്തരെ ഇത്രയധികം വേദനിപ്പിക്കാനും അവർക്ക് ഇത്തരത്തിൽ ദാരുണ അന്ത്യം ഒരുക്കാനും ഒന്നും ശ്രീകൃഷ്ണന് മനസ്സ് വന്നില്ല. അതായത് ശ്രീകൃഷ്ണൻ അത്രത്തോളം തന്നെ സ്നേഹിക്കുന്നവരെ അത്രത്തോളമാണ് ഭഗവാൻ സ്നേഹിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഒരു പിന്മാറ്റം പോലും അദ്ദേഹം തയ്യാറായിരുന്നു. ആ പിന്മാറ്റത്തിലൂടെ ലോകർ തന്നെ എന്തായിരിക്കും, ലോകർ തന്നെ പറ്റി എന്തായിരിക്കും ചിന്തിക്കുക എന്നുള്ളത് അദ്ദേഹം കാര്യമായിട്ട് എടുത്തതേയില്ല. കാരണം ഈ യുദ്ധം എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ഒരാളുടെ മാത്രം സ്വാർത്ഥ മോഹത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ജരാസന്ധൻ നയിക്കുന്നത്. മാത്രമല്ല കുറേ പ്രാവശ്യം അദ്ദേഹം തോറ്റു തുന്നം പാടി പോയതാണ്. പിന്നെയും തിരിച്ചറിയുന്നില്ല, ശ്രീകൃഷ്ണനെ തിരിച്ചറിയുന്നില്ല. അദ്ദേഹം ആരാണ്, അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ ശക്തി എന്താണ്, അദ്ദേഹം ആരാണ് എന്നുള്ള ബോധവും ബുദ്ധിയും ഒന്നും ഉദിക്കുന്നില്ല. മൂഢനാണ് ജരാസന്ധൻ. ഈ മൂഢത്വം ജരാസന്ധൻ ഉണ്ടാകാൻ വേണ്ടി മറ്റൊരു കാര്യം കൂടിയുണ്ട്. മറ്റ് അധർമ്മികളായ പല രാജാക്കന്മാരുമായിട്ടുള്ള സഖ്യം, കാലയവനൻ, ബാണാസുരൻ, നരകാസുരൻ, ദിംബകൻ, ഹൻഷൻ എന്നീ വളരെ ദുഷ്ടന്മാരായിട്ടുള്ള അധർമ്മികളായിട്ടുള്ള രാജാക്കന്മാരായിട്ടുള്ള കൂട്ടുകെട്ടാണ് ജരാസന്ധനെ കൂടുതൽ കൂടുതൽ താൻ വലിയ പ്രബലനാണ്, ശ്രീകൃഷ്ണനെ വധിക്കാനുള്ള അംഗബലം തനിക്കുണ്ട് എന്ന് പിന്നെയും ഈ പറയുന്ന അധർമ്മികളുടെ കൂട്ടവും ചേർന്നിട്ട് ജരാസന്ധന് തോന്നുകയാണ്. അപ്പൊ അവരുടെ പിൻബലത്തിലും കൂടിയാണ് ശ്രീകൃഷ്ണനെ നിരന്തരമായിട്ട് മധുരയിൽ വന്ന് ആക്രമിക്കാനായിട്ടുള്ള തോന്നൽ ഉണ്ടാക്കുന്നത്. ഒടുവിൽ ശ്രീകൃഷ്ണൻ പിന്മാറാൻ തന്നെ തീരുമാനിക്കുന്നു. ഒരിക്കൽ 17-ാമത്തെ തവണ യുദ്ധത്തിന് വേണ്ടിയിട്ട് ജരാസന്ധൻ പടയൊരുക്കി മധുരയിലേക്ക് വരികയാണ്. ജരാസന്ധനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന കൃഷ്ണനും ബലരാമനും പെട്ടെന്ന് യുദ്ധമൊക്കെ നിർത്തിയിട്ട് രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി അടുത്തുള്ള പ്രവർശന പർവ്വതം എന്ന് പറയുന്ന വലിയൊരു പർവ്വതം, ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി പോകുന്നതാണ് ജരാസന്ധൻ കാണുന്നത്. അപ്പൊ ജരാസന്ധന് തോന്നിയത് എന്താ, ഇവരെവിടെ പോവുകയാണ്, ഇവരെ പിന്തുടർന്ന് ആക്രമിക്കണം, ഇവര് പേടിച്ചോടുകയാണ്. ശ്രീകൃഷ്ണനും ബലരാമനും യുദ്ധത്തിൽ നിന്ന് പേടിച്ചോടുന്നു. അയ്യേ രണച്ചോട് എന്ന് പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ട് ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും പിന്നാലെ ഓടി ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുന്ന അവരുടെ പിന്നാലെ ഓടുകയാണ് ജരാസന്ധൻ. ആ പർവ്വതത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. ആ പർവ്വതത്തിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് മഞ്ഞാൽ മൂടിയിരിക്കണം. അപ്പൊ മുകൾ ഭാഗത്തിൽ എത്തിയാൽ പിന്നെ ഒന്നും കാണാൻ സാധിക്കില്ല. വളരെ നിബിഡമായ വനമാണ്. അതുപോലെ അതിന്റെ ഉയർന്ന ശിഖരം, ആ പർവ്വതത്തിന്റെ ഉയർന്ന ശിഖരം എന്ന് പറയുന്നത് മഞ്ഞു മൂടിയ പ്രദേശമാണ്. അപ്പോ ആ മേഘത്തെ തൊട്ട് നിൽക്കുന്ന ഉയർന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി പോവുകയാണ് ശ്രീകൃഷ്ണനും ബലരാമനും. ജരാസന്ധൻ പിന്നാലെ ഉണ്ട്. അങ്ങനെ മുകളിൽ എത്തുമ്പോൾ ജരാസന്ധന് അവരെ കാണാൻ സാധിക്കുന്നില്ല. ശ്രീകൃഷ്ണനെയും ബലരാമനെയും മഞ്ഞ് മൂടിയിരിക്കുന്ന അവസ്ഥയിൽ കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ ജരാസന്ധൻ വിചാരിക്കും ഇവരെങ്ങനെയാണ് ഇപ്പോ നശിപ്പിക്കുക. അങ്ങനെ ആ മുകൾ ഭാഗം, ആ പർവ്വതത്തിന്റെ ആ മുകൾ ഭാഗത്തിലെ ശിഖര ഭാഗത്തിന്റെ താഴെ മുഴുവനും തീയിടും. അതായത് റൗണ്ടിന് ആ അത്രയും ഭാഗത്തും തീയിടും ജരാസന്ധൻ. അപ്പൊ തീ ഇങ്ങനെ ആടിപ്പടർന്ന് കത്തും. അപ്പൊ ആ പർവ്വതത്തിന്റെ മുകൾ ഭാഗം ഒരു അഗ്നി ജ്വാലയായിട്ട് മാറുകയാണ്. ആ അഗ്നിജ്വാലയിൽപ്പെട്ട് ശ്രീകൃഷ്ണനും ബലരാമനും
മരിച്ചിട്ടുണ്ടാകുമെന്ന് ജരാസന്ധൻ വിചാരിക്കുന്നു. കാരണം അതിൽ നിന്ന് ഒരിക്കലും രക്ഷ നേടാൻ സാധിക്കുകയില്ല, ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും രക്ഷ നേടാൻ സാധിക്കുകയില്ല. കൃഷ്ണന്റെയും ബലരാമന്റെയും ശല്യം കഴിഞ്ഞു എന്ന് വിചാരിച്ച് ജരാസന്ധൻ തിരിച്ചു പോവുകയാണ്. പിന്നെ മധുരയെ ആക്രമിക്കാനായിട്ട് വരുന്നില്ല. പക്ഷേ ശ്രീകൃഷ്ണനും ബലരാമനും അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ആ പർവ്വതത്തിന്റെ മറു സൈഡിലൂടെ രക്ഷപ്പെടുകയാണ്. കാനനത്തിലൂടെ പോയിട്ട് അവരങ്ങനെ രക്ഷപ്പെട്ടു പോവുകയാണ്. അത് ജരാസന്ധൻ അറിയുന്നില്ല. അങ്ങനെ ശ്രീകൃഷ്ണനും ബലരാമനും യാത്ര തുടരുമ്പോ അങ്ങനെ യാത്ര ചെയ്ത് ഒടുവിൽ ഗുജറാത്ത് ഭാഗത്ത് എത്തുകയാണ്, കടൽ തീരത്ത് എത്തുകയാണ്. അവിടെ വെച്ചിട്ടാണ് അവരൊരു ഡിസിഷൻ എടുക്കുന്നത്. അതായത് കടലിന്റെ മധ്യത്തിൽ ഒരു ഐലൻഡ് നിർമ്മിക്കുക, അതാണ് ദ്വാരക. ജരാസന്ധന്റെ കൂട്ടാളികളുടെ ഒന്നും ശല്യമില്ലാതെ മധുരാപുരിയിലെ തന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരിക, അങ്ങനെ ഒരു പുതിയ ഒരു നഗരം തന്നെ നിർമ്മിക്കുക, അങ്ങനെ ഒരു പുതിയൊരു നഗരം തന്നെ തന്റെ ഭക്തർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ നിർമ്മിക്കുകയാണ്. തന്നിൽ ആശ്രയം കണ്ടെത്തിയവരെ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കടലിന്റെ നടുവിൽ ദ്വാരക നിർമ്മിക്കുന്നു. പക്ഷെ ദ്വാരക നിർമ്മിക്കുന്നതിന് ആ ഒരു ചർച്ച, അതിന്റെ ചിന്തകളൊക്കെ നടക്കുമ്പോൾ ബലരാമൻ കൃഷ്ണനോട് ചോദിക്കും, കൃഷ്ണ ആ എന്താ കൃഷ്ണ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ, എല്ലാവരും നിന്നെ ഇങ്ങനെ ശത്രുവാക്കുകയാണല്ലോ. ആ വൃന്ദാവനത്തിലായിരുന്നപ്പോഴും ഇത് തന്നെയാണ്, കംസൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആളുകളെ പറഞ്ഞു വിടും. നിനക്ക് എവിടെയും ഒരു സ്വസ്ഥത ഇല്ലല്ലോ കൃഷ്ണ, കൃഷ്ണ നിനക്ക് എപ്പോഴും ദുഃഖമാണല്ലോ നിനക്ക് വരുന്നത് എന്ന് ബലരാമൻ പറയുമ്പോൾ ശ്രീകൃഷ്ണൻ പറയും, ജ്യേഷ്ഠ സുഖവും ദുഃഖവും എന്ന് പറയുന്നത് ഞാൻ ആ സാഹചര്യത്തിനൊത്ത് എടുക്കുന്ന ആളാണ്. ഞാൻ എല്ലാം പ്രകൃതിയുടെ നിയതിയാണ്. ഒന്നും സുഖമില്ല, ഒന്നിലും ദുഃഖമില്ല, എല്ലാം വരുന്നത് പോലെ വരുന്നു. അതിനെ നമ്മൾ ഫേസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇതിനെ നമ്മൾ ഫേസ് ചെയ്യുക, അല്ലാതെ അത് ദുഃഖമാണ്, ഇത് പ്രശ്നമാണ് എന്ന് ചിന്തിച്ചിരുന്നാൽ നമ്മൾ അങ്ങനെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ മറ്റു മാർഗം, മറ്റൊരു പോംവഴി ചിന്തിക്കുകയാണ് ചേഷ്ട ചെയ്യേണ്ടത്. മെറ്റീരിയലിസ്റ്റിക് വേൾഡില് മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നേരിടേണ്ടി വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സംഗതി നടക്കുമ്പോൾ അത് നമുക്ക് സുഖമായിട്ട് നമുക്ക് തോന്നുന്നതാണ്, നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മൾക്ക് ശരിയായിട്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും തൃപ്തിയായിട്ട് വരുന്നത് നമുക്ക് സുഖമായിട്ട് തോന്നുന്നതാണ്. നമ്മളുടെ മനസ്സിന് ശരിയായിട്ടില്ല, തൃപ്തിയായിട്ടില്ല, നമുക്ക് ഇഷ്ടമല്ലാതെ വരുമ്പോൾ അത് ദുഃഖമായിട്ട് നമുക്ക് തോന്നുന്നതാണ്. അപ്പം നമ്മുടെ തോന്നലുകളിൽ നിന്നാണ് സുഖവും ദുഃഖവും ഉണ്ടാകുന്നതെന്ന് ശ്രീകൃഷ്ണൻ ബലരാമന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വരുന്നത് എന്തും അതുപോലെ തന്നെ സ്വീകരിക്കുക, അതിനെ തരണം ചെയ്യുക, അത്രയേ ഉള്ളൂ. എല്ലാം പ്രകൃതിയുടെ നേച്ചറാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ വന്നാൽ പ്രകൃതിയാണ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. പ്രകൃതിയുടെ നിയതിക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. എന്ത് സുഖമായിരുന്നാലും ദുഃഖമായിരുന്നാലും അതിനെ ഒരേ മനസ്സിലൂടെ ഭഗവാനിൽ ആത്മസമർപ്പണം ചെയ്ത് നേരിടുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ബലരാമന് പറഞ്ഞു കൊടുക്കുകയാണ് അനുജനായ പുരുഷോത്തമനായ ശ്രീകൃഷ്ണൻ. അങ്ങനെ കടലിന്റെ നടുവിൽ മനോഹരമായ നഗരം ദ്വാരക നിർമ്മിക്കപ്പെടുകയാണ്. മധുരയിൽ നിന്ന് തന്റെ കൂട്ടാളികളെ, തന്റെ ഭക്തരെ, തന്റെ ബന്ധുമിത്രാദികളെ എല്ലാവരെയും ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് കൊണ്ടുവരികയാണ്. ആ ദ്വാരകയില് ദ്വാരകാധീശനായി മാറുകയാണ് ശ്രീകൃഷ്ണൻ. എങ്കിലും അവിടെയും അദ്ദേഹത്തിന് ഒരു അധികാരവും ഇല്ല, ബലരാമനാണ്. ബലരാമന്റെ നാരായണ യാദവ സൈന്യമാണ് ദ്വാരകയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ദ്വാരക അണ്ടർ ദ കൺട്രോൾ ഓഫ് ബലരാമ. ബലരാമന്റെ കൺട്രോളിലാണെങ്കിലും അവിടുത്തെ ദ്വാരകാധീശനായി സകലമാന ജനങ്ങൾക്കും ആശ്രിത വത്സലനായി അവിടെ ഇരിക്കുന്നത്, അവരുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നത്, അവർ സദാ വിശ്വാസം അർപ്പിക്കുന്നത്, അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ തന്നെയായിരുന്നു. ശ്രീകൃഷ്ണന്റെ മരണം മാത്രമാണ് ജരാസന്ധൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇത്രയധികം ജനങ്ങളെ കൂട്ടക്കുറുതി കൊടുക്കുക എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോ തനിക്ക് വേണ്ടിയിട്ട് ഇത്രയും അധികം ജനങ്ങൾ മരിച്ചു വീഴുക എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനെ പോലെ ധാർമ്മികതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പിന്മാറുകയും ദ്വാരക എന്ന് പറയുന്ന മറ്റൊരു നഗരം തന്നെ നിർമ്മിച്ച് അവിടേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത്. ഇതിലും പലരും എന്താ അങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, യുദ്ധം ചെയ്ത് തോൽപ്പിക്കണ്ടേ, എത്ര തവണയാണ് യുദ്ധം ചെയ്തത് എന്നിട്ടും അയാൾ മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല ജരാസന്ധനെ വധിക്കാനായിട്ട് ഒരു പ്രത്യേക രീതിയിൽ മാത്രമേ ജരാസന്ധനെ വധിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പ്രായോഗികമായി ചിന്തിക്കുന്ന ആളാണ് ശ്രീകൃഷ്ണൻ. നമ്മൾ പ്രായോഗികമായിട്ടാണ് ചിന്തിക്കേണ്ടത്. ചില കാര്യങ്ങളിൽ നമ്മൾ വൈകാരികമായി ചിന്തിക്കും. അങ്ങനെ വൈകാരികമായി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ പ്രായോഗികമായി പല കാര്യങ്ങളിലും ചിന്തിക്കണം. ചിലരുടെ കാര്യങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ തയ്യാറാകണം. ഒരു ചെറിയ പിന്മാറ്റം, അതുകൊണ്ട് ഒരുപാട് പേർക്ക് സുഖവും
സമാധാനം ലഭിക്കെങ്കില് നമ്മുടെ ഒരു ചെറിയ പിന്മാറ്റം കാരണം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് തോറ്റു കൊടുത്താല് കുറെ ആളുകൾക്ക് മനസ്സമാധാനം ലഭിക്കും, സന്തോഷം ലഭിക്കുമെങ്കിൽ അത് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അവിടെ അതാണ് ശ്രീകൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം എന്ന് പറയുന്നത്. ഇവിടെ ജരാസന്ധൻ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് തനിക്കുള്ള ആൾബലവും തന്റെ അംഗബലവും തന്റെ ശക്തിയും ഒക്കെ കൊണ്ട് ശ്രീകൃഷ്ണനെ വധിക്കണം, തന്റെ പുത്രിമാരെ വിധവയാക്കിയ ശ്രീകൃഷ്ണനെ വധിക്കണം എന്നുള്ള ഒരു ഒറ്റ ചിന്ത കൊണ്ട് ഒരു വലിയൊരു പടയും കൊണ്ട് മധുരയിൽ ചെല്ലുക, എന്നിട്ട് സാധാരണക്കാരായ മനുഷ്യരെ ആക്രമിക്കുക, കൊല്ലുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളാണോ ജരാസന്ധൻ ചെയ്യുന്നത്? ജരാസന്ധൻ ഒരിക്കലും ഒരു കാര്യത്തിന്റെ നന്മയെ തിന്മയെ പറ്റി ചിന്തിക്കുന്നില്ല. തന്റെ പുത്രിമാർ എങ്ങനെ വിധേയയാക്കപ്പെട്ടു, എന്താണ് കംസൻ ചെയ്ത പ്രവൃത്തികൾ, എന്തൊക്കെയാണ് കംസൻ ചെയ്ത തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, അതൊന്നും ജരാസന്ധൻ ചിന്തിക്കുന്നില്ല. അവിടെ ജരാസന്ധന്റെ വൈകാരികത തന്റെ പുത്രിമാർ അത്രയും പുത്രവാത്സല്യം പുത്രിമാരോടുള്ള സ്നേഹം കാരണം അത് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കാതെയാണ്, വൈകാരികമായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണനുമായിട്ട് യുദ്ധത്തിന് പോകുന്നത്. ഇനി ശ്രീകൃഷ്ണൻ ആയിക്കൊള്ളട്ടെ 17 പ്രാവശ്യവും അദ്ദേഹത്തെ തോൽപ്പിച്ചു ജരാസന്ധനെ, എന്നിട്ടും ജരാസന്ധന് തിരിച്ചറിവുണ്ടാകുന്നില്ല. ഇത്രയധികം ആളുകളും മരിച്ചു വീഴുന്നു, രണ്ടു ഭാഗത്തുനിന്നും ആൾനഷ്ടം ഉണ്ടാകുന്നു, വളരെയധികം വേദനയും പീഡകളും മനസ്സമാധാനവും ഒക്കെ പോവുകയാണ്. ഇതൊക്കെ ചെയ്തിട്ടും അയാൾക്ക് തിരിച്ചറിവുണ്ടാകുന്നില്ല. എന്നിട്ടും പിന്നെയും തന്റെ സ്വാർത്ഥ ചിന്താഗതി, ശ്രീകൃഷ്ണനെ കൊല്ലണം എന്നുള്ള തന്റെ സ്വാർത്ഥ ചിന്താഗതി മാത്രം നോക്കിയിട്ട് വീണ്ടും വീണ്ടും ആക്രമണം നടത്തുകയാണ് ജരാസന്ധൻ. അപ്പൊ ശ്രീകൃഷ്ണനും അതുപോലെ ഈ ജരാസന്ധനെ കൊല്ലുക തന്നെ ചെയ്യണം. അപ്പൊ ഈ ജരാസന്ധനെ എങ്ങനെ കൊല്ലണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാന്നുള്ള ആള് ഞാൻ മരിച്ചാലും സാരമില്ല എന്നുള്ള രീതിയിൽ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ പിന്നെ എന്താണ് അതിലൂടെ അർത്ഥം? എന്താണ് ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ സ്ട്രാറ്റജി മാറ്റുക, അവിടെയാണ് പ്രായോഗികത എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെക്കാളും ശക്തനായിട്ടിരിക്കുന്ന ഒരാളെ ഈ രീതിയിൽ വധിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അയാളെ തോൽപ്പിക്കാനായിട്ട് മറ്റൊരു മാർഗം ചിന്തിക്കുക. ഒരു വലിയ വൃക്ഷം, ആ വൃക്ഷത്തിനെ മുറിക്കണം. എങ്ങനെയാണ് അതിനെ മുറിക്കുക? അതിൻ്റെ ഓരോ ചില്ലകളായിട്ട് വെട്ടി 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 അവസാനമാണ് അതിനെ പൂർണ്ണമായിട്ട് അത് നിലം പതിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അതേപോലത്തെ ഒരു പ്രായോഗിക തലത്തിലൂടെ മാത്രമേ ജരാസന്ധനെ നേരിടാൻ സാധിക്കുള്ളൂ എന്നാണ് ശ്രീകൃഷ്ണൻ ചിന്തിച്ചത്. ജരാസന്ധൻ എന്ന് പറയുന്നത് വലിയൊരു വൃക്ഷം തന്നെയാണ്. അതിൻ്റെ ചില്ലകൾ എന്ന് പറയുന്നത് ഹൻഷൻ, ദിമ്പകൻ, നരകാസുരൻ, കാലയവൻ ഇവരെ പോലെയുള്ള അധാർമികളായിട്ടുള്ള ശക്തരായിട്ടുള്ള കുറേ ആസുരീയ ശക്തികൾ അവര് ജരാസന്ധന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ധൈര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ചില്ലകൾ ഓരോന്നോരോന്നായിട്ട് മുറിച്ചെടുത്താൽ മാത്രമേ അങ്ങനെ മൊത്തത്തില് അംഗബലം ഇല്ലാതെയായിട്ട് ഒറ്റപ്പെട്ട് ഒറ്റയ്ക്കാവുമ്പോൾ മാത്രമേ ജരാസന്ധനെ നിഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, അത് ഭീമസേനനാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ സ്ട്രാറ്റജി മാറ്റുകയാണ് ശ്രീകൃഷ്ണൻ ചെയ്തത്. ഇതേ സ്ട്രാറ്റജി എന്തുകൊണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഉപയോഗിച്ചുകൂടാ? അതെ, ശ്രീകൃഷ്ണൻ പ്രായോഗികമായിട്ട് പലതും ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്, പാണ്ഡവർക്കും കൗരവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവരൊന്നും ശ്രീകൃഷ്ണന്റെ വാക്കുകൾ അനുസരിക്കുന്നില്ല. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ യുദ്ധത്തിൽ ആയുധം എടുക്കുന്നില്ല, യുദ്ധത്തെ താൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആയുധം എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ പാർത്ഥ സാരഥിയായി മാറിയത്. അപ്പോൾ എപ്പോഴും പ്രായോഗിക തലത്തിൽ ചിന്തിച്ചാൽ മാത്രമേ വലിയ ദുരന്തങ്ങൾ വൈകാരികമായിട്ട് നമ്മൾ പലതും എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് പലതരത്തിലുള്ള പ്രയാസങ്ങളായി മാറും, അല്ലെങ്കിൽ അതിനെയും നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ ശക്തമായിരിക്കണം, അല്ലെങ്കിൽ അത് വളരെയധികം നമുക്ക് മനോവേദന ഉണ്ടാക്കും, നമ്മളെ ആശ്രയിക്കുന്നവർ വരെ അത് ബാധിക്കും. അപ്പോൾ അതിനൊക്കെയുള്ള അതൊക്കെ തരണം ചെയ്യാൻ കഴിവുള്ളവർ മാത്രമേ പല കാര്യങ്ങളും വൈകാരികമായിട്ട് എടുക്കാൻ പാടുള്ളൂ എന്നതും ശ്രീകൃഷ്ണൻ ഇതിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. പതിയെ 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 ജരാസന്ധന്റെ എല്ലാ കൂട്ടാളികളെയും വളരെ ബുദ്ധിപരമായിട്ട് തന്നെ ശ്രീകൃഷ്ണൻ ഇല്ലാതെയാക്കുന്നുണ്ട്. ജരാസന്ധന്റെ അന്ത്യം ഭീമസേനന്റെ കൈകളാൽ സംഭവിപ്പിക്കുന്നതിനും ഹേതുവാകുന്നത് ശ്രീകൃഷ്ണൻ തന്നെയാണ്. അതായത് യുധിഷ്ഠിരൻ രാജസൂയ നടത്തുമല്ലോ, യുധിഷ്ഠിരൻ രാജസൂയ നടത്തുമ്പോ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കും എല്ലാ രാജാക്കന്മാരെയും പ്രബലരായ രാജാക്കന്മാരെയും തോൽപ്പിക്കണമെന്ന് പറയും. എന്നിട്ട് പറയും ജരാസന്ധനെ തോൽപ്പിക്കാൻ വളരെ വിഷമമാണ്, ജരാസന്ധനെ തോൽപ്പിക്കാൻ മറ്റൊരു മാർഗം സ്വീകരിക്കണം. ജരാസന്ധൻ ശ്രീകൃഷ്ണന്റെ ദ്വാരക ആക്രമിച്ച് നശിപ്പിക്കാൻ സാധിക്കുന്നില്ല. കാലയവനൻ, നരകാസുരനെ ഇവരെയൊക്കെ ശ്രീകൃഷ്ണൻ നിഗ്രഹിച്ചു. അങ്ങനെ തന്റെ ഓരോ കൂട്ടാളികളും ഇല്ലാതെയായി. അപ്പൊ ശ്രീകൃഷ്ണനെ കൊല്ലാനായിട്ട് ദ്വാരകയിൽ പ്രവേശിക്കാനും സാധിക്കുന്നില്ല. ശക്തരായ നാരായണീ സേന, യാദവ സേന അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. ജരാസന്ധന് ദ്വാരകയിലേക്കൊന്നും പ്രവേശിക്കാൻ പോലും സാധിക്കുന്നില്ല.
അപ്പൊ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കും. 95 രാജാക്കന്മാരെ കുരുതി കൊടുക്കാനായിട്ട് വലിയ യജ്ഞം സംഘടിപ്പിക്കും. 95 രാജാക്കന്മാരെ ലഭിച്ചു. ഇനി 5 രാജാക്കന്മാരെ മാത്രമേ ലഭിക്കാനുള്ളൂ. അപ്പൊ ഈ 95 രാജാക്കന്മാരും വളരെ രഹസ്യമായിട്ട് ശ്രീകൃഷ്ണന് ഒരു കത്ത് കൊടുത്തുവിടും. അതായത് ശ്രീകൃഷ്ണന്റെ അടുത്ത് പറയും, ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ജരാസന്ധൻ ഞങ്ങളെ മനുഷ്യക്കുരുതി കൊടുക്കാൻ വേണ്ടി ഇവിടെ തടവിൽ പാർപ്പിച്ചിരിക്കണം. അങ്ങനെ ഈ വിവരം ശ്രീകൃഷ്ണൻ അറിയുകയാണ്. ഈ 95 രാജാക്കന്മാരെ കുരുതി കൊടുത്തിട്ട് ശിവന് യജ്ഞം നടത്തുന്നു. ഈ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജരാസന്ധനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല യജ്ഞത്തിന്റെ അവസാനം ബ്രാഹ്മണർക്ക് ഇഷ്ടമുള്ള കാര്യം ദാനം കൊടുക്കുകയാണ്. വലിയ ദാനശീലനാണ് ജരാസന്ധൻ. അതായത് ഈ യജ്ഞത്തിന്റെ അവസാനം എന്ത് ചോദിച്ചാലും ബ്രാഹ്മണർക്ക് കൊടുക്കും. ബ്രാഹ്മണർക്ക് വളരെയധികം ദാനം ചെയ്തതിന് ശേഷം മനുഷ്യരെ കുരുതിയും കൂടെ കൊടുത്തു കഴിഞ്ഞാല് വളരെ ശക്തിശാലിയാവും. ഈ 100 രാജാക്കന്മാരുടെ ശക്തിയാണ് ജരാസന്ധന് പിന്നെ ലഭിക്കുക. അപ്പൊ ഇത് മനസ്സിലാക്കുന്ന ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറയുന്നു, ജരാസന്ധനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് വേഷപ്രശന്നരായിട്ട് ബ്രാഹ്മണരുടെ വേഷത്തിൽ ശ്രീകൃഷ്ണനും ഭീമനും അർജുനനും ജരാസന്ധന്റെ മഗധയിലേക്ക് പോവുകയാണ്. മഗധയുടെ അധിപതിയായിരുന്നു ജരാസന്ധൻ. അങ്ങനെ അവിടെ ചെല്ലുമ്പോ ബ്രാഹ്മണനാണ്, പക്ഷെ ബ്രാഹ്മണരല്ല ഇവരെന്ന് ജരാസന്ധൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ എന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനി ബ്രാഹ്മണരാണെങ്കിലോ. കാരണം ഇവരുടെ ശരീര ആകാരമൊക്കെ കാണുമ്പോൾ യോദ്ധാക്കന്മാരുടെ ഒരു ആകൃതിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ജരാസന്ധൻ സംശയാലുമായിരുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ജരാസന്ധനോട് ആവശ്യപ്പെടുന്നത് തങ്ങളോട് ദ്വന്ദ്വ യുദ്ധത്തിന് ജരാസന്ധൻ വരണമെന്നാണ് ഈ ബ്രാഹ്മണർ ആവശ്യപ്പെടുന്നത്. അപ്പോ ജരാസന്ധൻ ചൂസ് ചെയ്യുന്നത് ഭീമനെയാണ്. അതായത് തനിക്ക് പോകുന്ന ഒരാളായിട്ട് തോന്നുന്നത് ഭീമനെയാണ്. അപ്പൊ അങ്ങനെ ഭീമനെ ചൂസ് ചെയ്യുന്നു. അങ്ങനെ ഭീമനോട് ഈ ദ്വന്ദ്വയുദ്ധം നടത്തുന്നു. 14 ദിവസം ദ്വന്ദ്വയുദ്ധം നീണ്ടു നിൽക്കുന്നു. അവസാനം ഭീമൻ വിചാരിക്കും, ഇനി ജരാസന്ധനെ കൊല്ലാൻ സാധിക്കും തോന്നില്ല. കാരണം തുല്യ ശക്തികളായിട്ട് രണ്ടുപേരും നിന്ന് എതിരിടുകയാണ്. ജരാസന്ധനും തളർന്നു, ഭീമനും തളർന്നു, എങ്കിലും ജരാസന്ധനെ കൊല്ലാനൊന്നും സാധിക്കുന്നില്ല. പിന്നെ ശക്തി ആർജിച്ച് വരികയാണ് ജരാസന്ധൻ. അപ്പൊ എങ്ങനെയാണ് ഇയാളെ കൊല്ലുക? അപ്പോ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ഇലയെടുക്കും. ഭീമസേനൻ ഇങ്ങനെ നോക്കുമ്പോ ഒരു ഇല എടുത്തിട്ട് രണ്ടായിട്ട് ഇങ്ങനെ കീറിയിട്ട് കാണിച്ചു കൊടുക്കും. അപ്പോ ഭീമസേനന് പെട്ടെന്ന് മനസ്സിലാവും ശ്രീകൃഷ്ണൻ പറഞ്ഞത് എന്താണെന്ന്. ഭീമസേനൻ പെട്ടെന്ന് തന്നെ ജരാസന്ധന്റെ കാലി പിടിച്ച് വലിച്ചോടിച്ച് നിലത്തിടും. എന്നിട്ട് കാലി പിടിച്ച് വലിച്ചങ്ങോട്ട് കീറുമ്പോ രണ്ടായിട്ട് ശരീരം സ്പ്ലിറ്റ് ആയി പോവാണ് ജരാസന്ധന്റെ. അങ്ങനെയാണ് ജരാസന്ധൻ വധിക്കപ്പെടുന്നത്. വളരെ വളരെ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട്, അതായത് അങ്ങനെയേ അവരെ വധിക്കാൻ സാധിക്കുകയുള്ളൂ, ആ രീതിയിലേ അവരെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. അത്രമാത്രം ശക്തരാണ് അവര്. അവരുടെ ചെയ്ത മുജന്മ സുഹൃത്തുമോ എന്തായിക്കോട്ടെ, ജരാസന്ധന് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. തന്റെ മരണം ഇന്ന രീതിയിലാകും എന്ന് പറഞ്ഞിട്ട് ശിവന്റെ വളരെ ഭക്തനുമായിരുന്നു അദ്ദേഹം. അപ്പോ ഒടുവില് അദ്ദേഹത്തെയും വധിക്കുന്നതിന് ശ്രീകൃഷ്ണൻ വളരെ പ്രായോഗികപരമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് വധിക്കുന്നത്. ഇതിന് വൈകാരികമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് എല്ലാവരുടെയും നാശത്തിന് മാത്രമേ വഴിതെളിക്കുകയുള്ളൂ. അതുകൊണ്ട് ആർക്കും യാതൊരു ഉപയോഗവും ഉണ്ടാവുകയില്ല. അതും ഭഗവാൻ വളരെ ഭംഗിയായിട്ട് അറിയാം. ഇങ്ങനെയാണ് ഇതൊക്കെ കൊണ്ടാണ് ശ്രീകൃഷ്ണന്റെ ശത്രുക്കളായ ജരാസന്ധനും ശിശുപാലനും ദണ്ഡാവക്രനും ഒക്കെ ഭഗവാനെ രണചോട് എന്ന് വിളിച്ച് കളിയാക്കുന്നത്. ഇപ്പോ ആ കാര്യത്തിന്റെ പിന്നിലുള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ കാലയവനെ എങ്ങനെയാണ് ഭഗവാൻ വധിക്കുന്നത്, അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. കാലയവനെ വധിക്കുന്നതും മുജുകുന്ദന്റെ കഥയും വളരെ മനോഹരമായിട്ടുള്ള കഥയാണ്. അതും അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഭഗവാന്റെ ആ ഒരു ഫിലോസഫി, ശ്രീകൃഷ്ണന്റെ ഫിലോസഫി എന്ന് പറയുന്നത് ഏറ്റവും ഉത്കൃഷ്ടമാണ്. വളരെ സമാധാനമായിട്ട് ചിരിച്ചുകൊണ്ട് പ്രശ്നങ്ങളെയൊക്കെ നേരിട്ട് നമുക്കും നമ്മുടെ ജീവിതം വളരെ സന്തോഷപൂർവ്വമായി നയിക്കാമെന്ന് ഭഗവാൻ പഠിപ്പിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു.